ഹായ് ഹലോ എല്ലാവർക്കും ബി യൂണിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് വിഷു മേക്കപ്പ് ലുക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഞാൻ ആദ്യം ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ ക്ലീൻ ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അത് പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ നമ്മുടെ മമ്മാരത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. എൻ്റെ ഓയിലി സ്കിന്നാണ്, അതേപോലെ തന്നെ ആക്നി പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു സൺസ്ക്രീൻ ഇടുന്നുണ്ട്. സമ്മർ ടൈമാണ്, എല്ലാവരും സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇട്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ടാൻ അടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്, സ്കിൻ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലും കഴുത്തിൻ്റെ പുറകിലും ചെവിയിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തോട്ട് സ്പ്രെഡാക്കിയിട്ട് പിന്നെ അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ ഇതിൽ തന്നെ നിന്നോളും. അതിനുശേഷം ഞാൻ എടുക്കുന്നത് മെബിലിൻ്റെ ഒരു കൺസീലറാണ്, ഫിറ്റ് മീ കൺസീലറാണ്. ഇത് എനിക്ക് കുറച്ചൊന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ഏരിയയിൽ മാത്രം ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്, അപ്പോൾ ആ ഏരിയയിലൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേണ്. ഞാനിവിടെ കളർ കറക്റ്റർ ഒന്നും യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു ആഷ് കളറായിട്ട് നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആഷ് കളറായിട്ട് ഫീൽ ചെയ്യും. അത് സാരമില്ല, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കൺസീലർ ഓക്സിഡൈസ് ആവും, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കളറിലോട്ട് തന്നെ ആകും, ആ ഒരു വൈറ്റ് കാസ്റ്റ് പോയിട്ട് സ്കിന്നിൻ്റെ കളർ പോലെ തന്നെ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അതുപോലെ തന്നെ മേക്കപ്പ് ഇട്ടിട്ട് അപ്പോൾ തന്നെ ഇറങ്ങാതിരിക്കുക. പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ മേക്കപ്പും ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ട് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്രഷ് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഷാണ്. വേറെ ബ്രഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ. നല്ല ബ്രഷാണ്, ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രഷാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഫേസിൽ, കൺസീലർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാം, പിന്നെ നമ്മൾ വീട്ടിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺസീലർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ഫേസസ് കാനഡയുടെ ഈ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ള കോമ്പാക്റ്റാണ്, പക്ഷേ ഷെയ്ഡ് 4 ഷെയ്ഡ് ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോലുള്ള സ്കിൻ ടോണുകാർക്ക് ചേർന്നിട്ടുള്ള ഇതുണ്ടാവില്ല. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് മോർഫ് പാലറ്റിൽ നിന്ന് ഞാനൊരു ആ ഒരു ടെറാക്കോട്ട ഷെയ്ഡ് എടുക്കണേന്ന്, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ഇങ്ങനെ പോയിൻ്റ് പോലെ ഇരിക്കുന്ന ഒരു ബ്രഷാണ്, ഐഷാഡോ ബ്രഷാണ്. അത് വെച്ചിട്ട് നമ്മുടെ ക്രീസിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുക്കണേന്ന്, നന്നായിട്ടൊന്ന് അത് അപ്ലൈ ചെയ്യുക. നമ്മൾ എത്രത്തോളം നമുക്ക് പിഗ്മെൻറ്റേഷൻ വേണോ അത്രത്തോളം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു ഐഷാഡോ ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. എനിക്കെന്തോ എനിക്കിഷ്ടം ചെയ്യണം എന്നിഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യണത്. അപ്പം ഞാൻ അതൊന്ന് പിഗ്മെൻറ്റേഷൻ വരണ അത്രയും നേരം ഞാനൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യണത് അതിൻ്റെ അകത്തു നിന്നുള്ളൊരു നല്ലൊരു കോപ്പർ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു കോപ്പർ ഷെയ്ഡുണ്ട്, ആ കോപ്പർ ഷെയ്ഡ് വെച്ചിട്ട് കണ്ണിൻ്റെ ലിഡിൽ മാത്രം അപ്ലൈ ചെയ്യണേണ്. അതിനുശേഷം ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കണേന്, ഒരു മോവി ഷെയ്ഡ്, ആ ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടി നമ്മുടെ ക്രീസ് ലൈൻ ഒന്നും കൂടി കറക്റ്റായിട്ട് എന്താ പറയുക, ഒരു ഫിനിഷിങ് തോന്നാൻ വേണ്ടി, ഒരു ഷാഡോ എഫക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും കൂടി ഡാർക്കാക്കി കൊടുക്കണേണ്. അപ്പോൾ ഈ ഒരു കളറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ, അതായത് ഡസ്കി സ്കിൻ ടോണുകാർക്ക് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യണ കളറാണ് ഈ ഒരു കളർ കോമ്പിനേഷൻസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാത്തിനുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ അതേപോലത്തേക്കും ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കണേന്, ഈ ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്രോ ബോൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. പിന്നത്തെ ഒരു കാര്യം, ഞാൻ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ത്രെഡും ചെയ്തിട്ടില്ല, കാരണം എനിക്ക് രണ്ടും ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ഞാൻ അതിൻ്റേതായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്തു തരാം. ഞാനിപ്പോൾ അത് ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്യാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ എൻ വൈബയുടെ ഒരു കാജൽ എടുത്തിട്ട് വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു കാജലാണ്, അതുപോലെ തന്നെ നല്ല വിലക്കുറവാണ്, നല്ല ഡാർക്ക് ഷെയ്ഡുമാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് സ്മജ്ജാവില്ല, അങ്ങനത്തെ ഒരു ഉപകാരം കൂടിയുണ്ട്. പിന്നെ എൻ വൈബയുടെ തന്നെ ലിക്വിഡ് ലൈനറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ടൊരു വിങ് ലൈനറാണ് വരച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വിങ് ലൈനറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാലിട്ട് കണ്ണെഴുതാനായിട്ടൊക്കെ ശ്രമിക്കുക.
അപ്പോൾ ചെറിയൊരു നീട്ടി വാലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ ഇന്നർ കോർണർ പോലെ, കണ്ടില്ല, അതാണ് ഇന്നർ കോർണർ. ആ ഒരു കോർണറിലും നമ്മൾ നന്നായിട്ട് വരച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, എനിക്കത് ഇഷ്ടമാണ് ചെയ്യണത്. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് എപ്പോഴും ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് വാങ്ങിക്കാറ്. മസ്കാര നിങ്ങൾ ഓരോ 6 മാസം കൂടുമ്പോഴത്തേക്കും തീർന്നാലും ഇല്ലെങ്കിലും അത് കളഞ്ഞേക്കുക, എന്നിട്ട് അടുത്തത് വാങ്ങിക്കുക. ഇപ്പം ഞാനിത് വാങ്ങിച്ചതാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യണത് എലൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റെഡ് സ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇനി നമുക്ക് ഒരു കുട്ടി ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ അത്ര കാര്യമൊന്നുമില്ല, ഞാൻ യൂഷ്വലി ചെയ്യാറായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഇതുപോലെ ഒരു എന്താ പറയുക, ഫ്രണ്ടിലൊരു നന്നായിട്ട് പൊക്കി ഈരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ കുറേ നാളത്തേക്ക് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു, ജസ്റ്റ് ബാക്കിലോട്ട് പോണിട്ടയിൽ മാത്രമേ കെട്ടാറുള്ളായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ എല്ലാം ഒരുങ്ങിയേക്ക് വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു ഹെയർ സ്റ്റൈൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നി. എൻ്റെ പഴയ ഹെയർ സ്റ്റൈൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നി, അത് കാരണമാണ് ഞാൻ അതെടുത്തത്. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിള്ളിപ്പിന്നിയൊക്കെ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ മുടി ഫ്രണ്ടിലത്തെ മുടി കുറച്ചൊന്ന് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി മുടി നന്നായിട്ട് ഈരി കൊടുക്കുക. ഞാനിത് തലേ ദിവസം തന്നെ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷാംപൂ കണ്ടീഷണർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുടി അങ്ങനെ കിടക്കുന്നത്. പിന്നെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പം ഞാൻ കുറച്ച് സിറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ട്രെസ്സിൻ്റെ ചെറിയ ബോട്ടിലില്ലേ ആ ഒരു ഓയിൽ പോലത്തത്, ആ ഒരു സിറമാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇനി നമ്മൾ സാധാരണ നമ്മൾ മുടി കിള്ളിപ്പിന്നില്ലേ അത് തന്നെയാണ് ചെയ്യണത്. അത് ചെയ്തിട്ട് നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും എനിക്കൊരുപാട് ആഗ്രഹം തോന്നി മുല്ലപ്പൂ വെക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, ഇഷ്ടമില്ലേ വെക്കണ്ട. നമ്മളെന്തായാലും നമുക്ക് വല്ലപ്പോഴൊക്കെ എല്ലാം ഒരു ട്രഡീഷണൽ ടൈം കിട്ടണം, അതായത് ഓണം വിഷു അതിനൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താ രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പൂക്കെ വെച്ചിട്ടുണ്ട്. ഒരു മുഴം മുല്ലപ്പൂ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രാബ് പോലത്തെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഇതൊരു എന്താ പറയുക, കേരള സാരിയാണ്. ഈ കേരള സാരി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അനാർക്കലി ആക്കിയേക്കണേന്ന്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഏറ്റവും അവസാനം ഇടുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ നമ്മൾ മുല്ലപ്പൂവും എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് കമ്മലൊക്കെ ഇട്ട് കൊടുക്കണം. കമ്മലിടണം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്സസറീസും എല്ലാ കാര്യങ്ങളും ഇടണം. അപ്പം ഞാനിപ്പോൾ ഇടുന്നത് ഒരു ഗോൾഡനും പിന്നെ ഒരു ക്രീം കളറിലെ പേലുള്ളൊരു ജിമിക്കി കമ്മലാണ് ഇടുന്നത്. ട്രഡീഷണൽ ലുക്കിൽ ജിമിക്കി കമ്മൽ ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ കമ്മലും ചേരും, പക്ഷേ ഒരു പ്രത്യേക ഭംഗി നമ്മൾ ഈ കമ്മലിടുമ്പോഴത്തേക്കും ഉണ്ട്. അപ്പോൾ ഇനി ഫൈനലി ഞാനൊരു ടച്ചപ്പ് കൊടുക്കണേന്ന്. ഞാനൊരു പൊട്ട് തൊട്ടു, പിന്നെ ചന്ദനം തൊട്ടു, സിന്ദൂരം തൊട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, ഇപ്പം എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, മുഖത്ത് ആ ഒരു കൺസീലർ ഇട്ടതിൻ്റെ ആ ഒരു ലക്ഷണം ഇപ്പം കാണില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഫേസിൽ നിന്ന് പോകും, നമ്മളെത്ര സെറ്റ് ചെയ്താലും. ഇതാണ് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സ്, ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്, അനാർക്കലി പോലെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓരോ അഭിപ്രായം കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ.